VSSC-യിലേക്കുള്ള ഭീമൻ യന്ത്രം എത്തിക്കഴിഞ്ഞു. ഒരു നോക്ക് നേരിൽ കാണുവാൻ വൻ ജനസാഗരമാണ്. കേരളത്തിലെത്തി. ഒരു ദിവസം 5 കിലോമീറ്റർ മാത്രം സഞ്ചരിക്കുന്ന വാഹനം നീങ്ങുന്നത് 44 ടയറുകളുടെ ബലത്തിലാണ്. മറ്റ് വാഹനങ്ങൾക്ക് ഇടം നൽകാതെ റോഡിലൂടെ പോകുന്ന ലോറിയെ നിയന്ത്രിക്കുന്നത് 32 ജീവനക്കാരാണ്. എയ്റോസ്പേസ് ഓട്ടോക്ലേവ് എന്ന യന്ത്രമാണ് VSSC-ക്ക് വേണ്ടി ലോറിയിൽ കൊണ്ടുവരുന്നത്. 70 ടൺ ഭാരമുള്ള യന്ത്രത്തിന് 7.5 മീറ്റർ ഉയരവും 6.65 മീറ്റർ വീതിയുമുണ്ട്. ഭാരവും ഭീമാകാരവും കാരണം സാധാരണ റോഡിലൂടെയുള്ള ഗതാഗതം ക്ലേശകരമാണ്. ഇതിനാലാണ് ലോറി ഒരു ദിവസം 5 കിലോമീറ്റർ മാത്രം സഞ്ചരിച്ച് കൊണ്ടുവരുന്നത്. ലോറിക്ക് കടന്നു പോകാൻ റോഡിന് കുറുകെയുള്ള വൈദ്യുത ലൈനും വശങ്ങളിലെ മരച്ചില്ലകളും മാറ്റേണ്ടതായി വരുന്നുണ്ട്. പോലീസും വൈദ്യുതി ബോർഡ് ജീവനക്കാരുമാണ് എല്ലായിടത്തും ലോറിയെ കടത്തിവിടാൻ പ്രയത്നിച്ചത്. തക്കലിക്ക് സമീപത്തെ ലോറി റോഡിൽ കുടുങ്ങിയിരുന്നു. ഇരണിയൽ റോഡിൽ ഇരുചക്രവാഹനമൊഴികെ മറ്റുള്ളവയുടെ ഗതാഗതം തടസ്സപ്പെട്ടു. ഇരണിയലിൽ 2 കിലോമീറ്റർ താണ്ടാൻ വൈദ്യുത ബന്ധമാകെ വിച്ഛേദിക്കേണ്ടി വന്നു ഈ വണ്ടിക്ക്. ഹൊറിസോണ്ടൽ എയ്റോസ്പേസ് ഓട്ടോക്ലോവ് manufactured by Unicom Industries, അമർനാഥ്. അതാണ് ഇത് കയറ്റി. ഞങ്ങൾ കന്യാകുമാരി നാഗർകോവിൽ വഴി മാർത്താണ്ഡം വഴി പാറശാല കഴിഞ്ഞു നെയ്യാറ്റിങ്കര എത്തി. ഇവിടെ നിന്ന് ബാലരാമപുരം, കരമന, തമ്പാനൂർ, ഓർബ്രിഡ്ജ് മ്യൂസിയം, ശാസ്തമംഗലം വഴി പട്ടൂർക്കാവ്, വിക്രം സ്വാരാഭായ് സ്പേസ് സെൻ്ററിലാണ് നമ്മൾ എത്തിയത്. ചൊവ്വാഴ്ച വൈകിട്ട് തക്കലെ മണലിയിലെത്തിയ ലോറി വെള്ളിയാഴ്ചയോടെ മാർത്താണ്ഡത്തേക്ക് എത്തിയെങ്കിലും പുതിയ മേൽപ്പാലം കടക്കുമോ എന്ന സംശയം ഉദിച്ചിരുന്നു. എന്നാൽ അതും തരണം ചെയ്താണ് കേരളത്തിലെത്തിയത്. തുടർന്ന് ചൊവ്വാഴ്ച തിരുവനന്തപുരത്തേക്കും പുറപ്പെട്ടു. ഇന്ന് അതിർത്തി കടന്ന് നെയ്യാറ്റിങ്കരയിൽ ഈ വണ്ടി എത്തിക്കഴിഞ്ഞു. തുടർന്നുള്ള യാത്രയും ആരംഭിച്ചു. പോലീസും വൈദ്യുതി വകുപ്പ് ജീവനക്കാരുമാണ് കേരളത്തിലും ലോറിയുടെ യാത്ര നിയന്ത്രിക്കുന്നത്. നാസിക്കിൽ നിർമ്മിച്ച എയ്റോസ്പേസ് ഓട്ടോക്ലേവാണ് വട്ടിയൂർക്കാവ് VSSC കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നത്. രാജ്യത്തിൻ്റെ ബഹിരാകാശ പദ്ധതിയിലേക്ക് ഭാരം കുറഞ്ഞതും വലുപ്പമേറിയതുമായ വിവിധ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിനായാണ് ഓട്ടോക്ലേവ് എത്തിച്ചിരിക്കുന്നത്. ഈ മാസം അവസാനത്തോടെ വട്ടിയൂർക്കാവ് കേന്ദ്രത്തിലെത്തിച്ച് കമ്മീഷൻ ചെയ്യുമെന്ന് VSSC അധികൃതർ അറിയിക്കുന്നു. എന്നാൽ ഭീമൻ യന്ത്രവുമായി എത്തുന്ന 44 ടയറുള്ള ഭീമൻ ലോറിയുടെ വാർത്ത അറിഞ്ഞതോടെ വഴിയരികിൽ നിരവധി പേരാണ് ഈ അത്യപൂർവ കാഴ്ച കാണാൻ കാത്തു നിന്നിരുന്നത്. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.